ഹലോ, ബാക്ക് ടു ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ കാണിക്കാൻ പോകുന്നത് ജീൻസിന് പറ്റിയൊരു ടോപ്പ് തന്നെയാണ്. ഇതിക്ക് മുമ്പും രണ്ട് വീഡിയോയിലും ഞാൻ അങ്ങനെ തന്നെയാണ് പല ടൈപ്പിലുള്ള ടോപ്പുകളാണ് നിങ്ങളെ കാണിച്ചത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ പുതിയതായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത അതേ അളവിൽ തന്നെയാണ് എടുക്കുന്നത്, പക്ഷേ ഒരു ലെങ്ത്തിന് മാത്രം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 24 കഴിഞ്ഞ പ്രാവശ്യം എടുത്തതെങ്കിൽ ഈ പ്രാവശ്യം ഞാൻ എടുക്കുന്നത് 20 ലെങ്ത്താണ് എടുക്കുന്നത്. അതുപോലെ നെക്കിൻ്റെ വിടുത്തൊരു ഞാൻ എടുത്തിരിക്കുന്നത് 4.5 ഷോൾഡർ 7 എടുത്തു, മുകളിൽ നിന്ന് താഴത്തേക്ക് ആംഹോൾ ഡെപ്ത് 7 എടുത്തു. പിന്നെ താഴെ ഞാൻ മുകളിൽ നിന്ന് 1 തൈൽത്തുമ്പ് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഇവിടുത്തെ വിത്ത്, അതായത് ചെസ്റ്റ് അളവ്, ഞാൻ 1/2 തൈൽത്തുമ്പ് വിട്ടിട്ടുള്ളൂ. ഞാൻ ഇത് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിച്ചുതരാം. ഞാനൊരു 1/2 അല്ലെങ്കിൽ 1/4 തയ്യൽത്തുമ്പ് ആഹോളിന് തയ്യൽത്തുമ്പ് വിട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിതിപ്പോൾ വെട്ടിയെടുക്കുന്നത് കേട്ടോ. ഇതാണ് ബാക്ക് വശം വെട്ടിയെടുത്തത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതാണ് ഫ്രണ്ട് വശം. ഈ ഫ്രണ്ട് വശത്തിന് ബാക്ക് വശം കറക്റ്റ് ലെങ്ത് അളവിൽ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് വെക്കുകയാണ്. വെച്ചു. അപ്പോൾ ഇത്രയും ഭാഗം കൂടുതലിവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇത്രയും ഭാഗത്ത് ഞാൻ ഇവിടെ പിൻടക്ക് ഇടാൻ ഉദ്ദേശിക്കുകയാണ്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. പിൻടക്ക്, അതായത് ഒരു 1 ഈ അളവിന് പറ്റിയ പിൻടക്ക്, നെക്കിൻ്റെ ഇറക്കം പോയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം എത്ര നമുക്ക് പിൻടക്ക് ഇടാൻ പറ്റുമെന്ന് നോക്കിയതിന് ശേഷം ബാക്ക് വശം വിട്ടെടുക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ആദ്യം പിൻടക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് പിൻടക്ക് ഇട്ടേക്കണത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ടെന്ന് വിചാരിക്കുന്നു. 1 കണ്ട, 1 വീതിയിലാണ് ഞാൻ പിൻടക്ക് ഇട്ടേക്കണത്. ഈ പിൻടക്ക് ഇട്ടതിന് ശേഷം ഞാനിങ്ങനെ കറക്റ്റായിട്ട് മടക്കി വെച്ചേക്കാണ്. കണ്ട, അത് നടുഭാഗത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ എത്ര ഇറക്കം ഫ്രണ്ടിൽ നെക്കിൻ്റെ അളവ് എടുക്കുന്നുണ്ടോ അതിൻ്റെ കുറച്ച് 1/2 മുകളിലായിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്, ഈ പിൻടക്ക് ഇട്ടിരിക്കുന്നത്. പിൻടക്ക് ഇടാനായിട്ട് എല്ലാവർക്കും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ, ഞാൻ 1 വീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ബാക്ക് വശം കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കാം. ഈ ടക്ക് ഇട്ടേക്കണതുകൊണ്ട് അടിയിലേക്ക് ഇങ്ങനെ ഊർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടക്ക് ഇട്ടേക്കണല്ലോ, അപ്പം ആ ടക്ക് അങ്ങനെ ഇതാകാതിരിക്കാം. നമ്മൾ വേണമെങ്കിൽ തേക്കാം, തേച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഈ നെക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ടുസൂചി കുത്തുകയാണേ. കണ്ട, അതുപോലെ തന്നെ ഇവിടെയും ഒരു മുട്ടുസൂചി കുത്തി വെക്കാം. അപ്പം അങ്ങോട്ടും മാറാതെ ഇരുന്നോളൂല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. കണ്ട, ഇനി നമുക്ക് ഇത് അടയാളപ്പെടുത്താം. ഞാനിവിടെ ഷോൾഡർ അടയാളപ്പെടുത്തി, അതുപോലെ തന്നെ കൈക്കുഴിയും അടയാളപ്പെടുത്തുകയാണേ. കൈക്കുഴി അടയാളപ്പെടുത്തി, ഷോൾഡർ അടയാളപ്പെടുത്തി. ഷോൾഡറും കൈക്കുഴി മാത്രം നമുക്കിപ്പോൾ തൽക്കാലം അടയാളപ്പെടുത്തേണ്ടതുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മുട്ടുസൂചി എടുത്ത് മാറ്റി. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ടിലെ ലെങ്ത്ത്, നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് എടുക്കണതെന്ന് കാണിച്ചു തരാം. ഞാൻ എടുക്കുന്നത് 4 എടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ 1/2 ഈ ടക്ക് ഇട്ടേക്കണതിൻ്റെ ടക്ക് ഇട്ടേക്കണതിൻ്റെ 1/2 മുകളിലേക്കായിട്ട്.
4 മൊത്തത്തില് ലെങ്ത് 4 1/2 അവിടെയും 4 1/2 ആണ് എടുക്കുന്നത് വിഡ്ത് നമ്മൾ എടുത്തത് 4 1/2 ആണ് ഇങ്ങനെ തന്നെയാണ് ഞാൻ വെക്കുന്നത് കാരണം ഇത് മലന്ന കഴുത്താണല്ലോ കണ്ടോ ഇത് കട്ട് ചെയ്തെടുക്കുക നമുക്ക് കയ്യില് ഇനി കഴുത്തിൽ പൈപ്പിംഗ് ആണ് പിടിപ്പിക്കുന്നത് കൈക്ക് സ്ലീവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വെച്ച് പിടിപ്പിക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ സ്ലീവ് പോലെ നമുക്ക് ചെയ്യാം ഇതിന് തുണി തരയാണെങ്കിൽ ബാക്കി കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച പോലെ തന്നെ കറക്റ്റ് ആയിട്ട് തന്നെയുള്ള സ്റ്റിച്ചിങ് തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇതാണ് കണ്ട സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭംഗിയായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് നിങ്ങളിങ്ങനെ തയ്ച്ച് കണ്ട ഞാനിവിടെ ഒരു ചെറിയ സ്ലീവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സ്ലീവ് എന്ന് പറഞ്ഞാൽ ഫുൾ സ്ലീവ് അല്ല ഇവിടം വരെ കണ്ട ഇത്രത്തോളം വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്താണ് സ്ലീവ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഈ സ്ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു തുണിയായ വീതി കുറഞ്ഞ തുണി മതി എന്ന് വെച്ചാൽ അത്രയും തുണി ഉള്ള ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത്രയും ചെറിയൊരു സ്ലീവ് പിടിപ്പിച്ചത് അതുപോലെ തന്നെ ഉള്ളിലേക്ക് ക്രോസ് പീസ് വെച്ച് മറച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് ഈ സ്ലീവ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത് പിന്നെ കഴുത്ത് പൈപ്പിംഗ് പിടിപ്പിച്ചു ഇപ്പോൾ ഈ പ്ലീറ്റ് ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ട പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് കമൻസും എനിക്ക് ഇട്ട് തരണേ അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും ബൈ ബൈ.